തിരക്ക് പിടിച്ച നഗര കാഴ്ചകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കുക. എല്ലാവരും തിരക്കിട്ട യാത്രയിലാണ്. തലങ്ങും വിലങ്ങും അതിവേഗമോടുന്ന വാഹനങ്ങൾ, അതിനിടയിൽ ഒറ്റയ്ക്കും കൂട്ടമായും നടന്നു പോകുന്ന കാൽനട യാത്രക്കാർ. യാത്രകൾ പലതും നിർദ്ദിഷ്ട സ്ഥലത്തെത്തുന്നു, ചിലത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തും. അപകട സൂചനകൾ അവഗണിച്ചുകൊണ്ടുള്ള യാത്രകൾ പലതും പിരുവഴിയിൽ തന്നെ അവസാനിക്കുന്നു. മനുഷ്യജീവിതവും ഒരു ഓട്ടം തന്നെയാണ്, അന്നന്നത്തേക്കുള്ള അന്നത്തിനായുള്ള ഓട്ടം, ജീവിതം മോടി പിടിപ്പിക്കുവാനും സുഖസൗകര്യങ്ങൾക്കും വേണ്ടിയുള്ള ഓട്ടം, ദീർഘനാളേക്ക് വേണ്ടി സമ്പാദ്യം സ്വരുക്കൂട്ടി പിന്നീട് വിശ്രമിക്കാമെന്ന പ്രതീക്ഷയിലുള്ള ആ ഓട്ടം. ഓർക്കാപ്പുറത്ത് കയ്യിൽ നിന്ന് വീണുടഞ്ഞ പോയ ചില്ലുപാത്രം പോലെ വഴിയിൽ പൊലിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ പെട്ടെന്ന് ഓട്ടം നിലയ്ക്കുന്നു, മുന്നറിയിപ്പോ മുന്നൊരുക്കമോ ഇല്ലാതെ. സ്നേഹിത, ഇവിടം വരെ മാത്രമേ നമുക്കിഷ്ടമുള്ള ഇടത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കൂ. മരണമെന്ന ജനൽപ്പാളിക്കപ്പുറം മനുഷ്യനിനിയും ഒരോട്ടമുണ്ട്. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഓടാൻ സാധിക്കുകയില്ല. ഇതിനപ്പുറം മനുഷ്യന് ഒരോട്ടമുണ്ട്. ആ ഓട്ടത്തിൻ്റെ ദിശ നിശ്ചയിക്കുന്നത് ഇന്ന് എന്ന ദിവസം നിങ്ങളെടുക്കുന്ന തീരുമാനമാണ്. ക്ഷണികമായ ഈ ഓട്ടം എന്ന് നിലയ്ക്കും എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. എന്നാൽ മുകളിലിരുന്ന് ജീവിത ഓട്ടത്തിന് ചരടുവലിക്കുന്ന സൂത്രധാരനെ നിങ്ങൾക്കറിയുവാൻ സാധിക്കും. 2022 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ തേടി സ്വർഗം ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. പാപിയായ മനുഷ്യന്റെ പാപക്കറ സ്വന്തം രക്തം കൊണ്ട് കഴുകിക്കളഞ്ഞു. അവനെ സ്വർഗത്തിലെത്തിക്കുവാൻ ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തു. അവിടുന്ന് മാത്രമേ മനുഷ്യന് പറദീസ അഥവാ സ്വർഗം വാഗ്ദത്തം ചെയ്തിട്ടുള്ളൂ. മരണത്തിന് ശേഷം എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി നിന്ന മനുഷ്യൻ ഉത്തരവുമായി മനുഷ്യവേഷമെടുത്ത് ഭൂമിയിൽ വന്ന് ജീവിച്ചു മരിച്ചു സ്വർഗത്തിലേക്ക് കയറിപ്പോയ കർത്താവായ യേശുക്രിസ്തു തൻ്റെ മരണം കൊണ്ടും ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടും അതിനുത്തരം നൽകി. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്നേഹിത, ഈ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് താങ്കൾ ബോധവാനാണോ? ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം എവിടെ വേണമെങ്കിലും പോകാം. എന്നാൽ മരണശേഷം മനുഷ്യന് പോകാൻ രണ്ടേ രണ്ട് സ്ഥലമേ ഉള്ളൂ, അത് സ്വർഗം അല്ലെങ്കിൽ നരകം. മനുഷ്യനെ സ്നേഹിച്ച ദൈവം മനുഷ്യനു വേണ്ടി ഒരുക്കിയതാണ് സ്വർഗം. നരകം പിശാചിനും അവൻ്റെ ദൂതന്മാർക്കു വേണ്ടിയുമാണ്. ക്രിസ്തുവേശുവിൽ ക്രൂശിൽ ചൊരിഞ്ഞ പുണ്യാഹരക്തത്താൽ പാപക്കറ കഴുകിക്കളഞ്ഞ് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ക്രിസ്തു നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു. ഇവിടെയാണ് ജീവിതമുള്ളത്. ഈ നിത്യജീവനിലേക്കാണ് യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നത്. നരകം ഒരു മരണമാണ്, നിത്യമായ മരണം, ഒരിക്കലും ഒരു തിരിച്ചുവരവില്ലാത്ത നിത്യമായ മരണം. തിരക്ക് പിടിച്ച ജീവിതയാത്രയ്ക്കിടയിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതമാകുന്ന വസ്ത്രത്തിൽ നിന്ന് പാപക്കറ കഴുകിക്കളഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവേശു വിളംബരം ചെയ്യുന്ന പാപക്ഷമ താങ്കൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പോളാകുന്നു രക്ഷാദിവസം. ഇനി ഒരു ദിവസം നിങ്ങൾക്കായി കാത്തുനിന്നു വരില്ല. പാപപരിഹാരകനായ ഈ കർത്താവായ യേശു ക്രിസ്തുവുമായി ഹൃദയം തുറന്നുകൊടുക്കുക, ജീവിതം അവനായി സമർപ്പിക്കുക. പിന്നീട് ഒരിക്കലും മരണത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ആശങ്കപ്പെടേണ്ടി വരില്ല.